ജയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടികളുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമെത്തിയത് അത് എനിക്ക് രാഷ്ട്രീയ നേർബന്ധം ശക്തമായ ബന്ധം ഉറപ്പിച്ചതിന് ശേഷമുള്ള എൻ്റെ മാസം തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് ഏതാണ്ട് 34 വർഷത്തിന് മേലെയുള്ള ഇവിടുത്തെ വാസം. നമ്മുടെ അധ്യക്ഷനെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മണ്ണിന് ഗുണവും എല്ലാം പേര് കൊല്ലത്തെ ആലപ്പുഴ കേരളത്തെ മുഴുവൻ കേരളത്തിൻ്റെ ഉത്തമ മലയാളി പൗരന്മാരെ ഭാരതത്തിൻ്റെ എല്ലാ ഭരണഘടന വ്യവസ്ഥിതികളെയും എല്ലാം അനുസരിച്ച് ബാധ്യസ്ഥനായ പൗരനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദക്ഷിണ തിരുവനന്തപുരത്ത് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് അതിൻ്റെ ഭാഗമാകാൻ കൃത്യം 10 വർഷവും 4 മാസവും ഏതാണ്ട് 4 മാസവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായമെത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വര നിശ്ചയം മാത്രമാണ് പറയുന്നത്. ഈശ്വര നിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലയിലെ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ രീതികളിൽ ഞാൻ ഇല്ലാത്ത രീതികളിലും വന്ന് അവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവച്ച അനേകം സംഘങ്ങളും രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയം അതും വ്യത്യസ്ത രാഷ്ട്രീയങ്ങളും എൻ്റെ രാഷ്ട്രീയത്തോട് ഒരു അഭികാമ്യത ഇല്ലാത്തത് അങ്ങനെ 1000 കണക്കിന് പേരുണ്ട്. എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കവരെ അറിയില്ല. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് തൃശ്ശൂരിലെ പാർട്ടി അണികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി ഏതാണ്ട് 1700 ബൂത്തുകളിൽ 10,000 കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. അതിലേക്കൊരു എത്തിക്ക് വേണ്ടി കഴിഞ്ഞ 1.5 വർഷം ബൂത്ത് പ്രസിഡന്റുമാരടക്കം ശക്തി കേന്ദ്ര അധികാരികളും പ്രവർത്തകരുമടക്കം 1.5 വർഷമായിട്ട് നടത്തിയ അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് ദേശീയത ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ്, പ്രജാ ദൈവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അതിനാൽ തീരുമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഞാൻ ഇവിടുത്തെ വിജയപ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെതായ ഡോക്യുമെന്റ്സും ഭരണാധികാരികൾക്കൊന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട്
എൻഡിഎ ഘടകകക്ഷികളുണ്ട്. കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്തത്വത്തിലും ആലിംഗനമായിട്ടുണ്ട്. അടുത്തതായി പി അശോകുമാർ സാർ, ശ്രീ കുളന്തല അശോകന്റെ മകൾ ശ്രീ ഗോപികേട്ടൻ, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ പാപ്പനകോട് സജി, ശ്രീ ആർ സി വീര, ശ്രീ നിശാന്ത്, ശ്രീ ജയരാജീവ്, കിരാതം കൊണ്ട് മറന്നു അട്രിബ്യൂഷൻ
സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരുന്നു. എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ. എന്റെ ശത്രു പാർട്ടിയാണ്, എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞു രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഇത് തെറ്റാവുന്നത്? എന്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും, എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടുണ്ട്.